നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത്തവണ പ്രകടമായ മാറ്റം കേരള രാഷ്ട്രീയ രംഗത്ത് കാണാം. സിനിമാ താരങ്ങൾ കൂടുതലായി രാഷ്ട്രീയ നിലപാട് പരസ്യമാക്കുന്നുണ്ട്. തമിഴ് സിനിമാ താരങ്ങൾ പല വിഷയങ്ങളിലും അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും മലയാളി താരങ്ങൾ മറിച്ചാണ്. പ്രമുഖ താരങ്ങൾ രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല. മറ്റു താരങ്ങളും അങ്ങനെ തന്നെ. മലയാള സിനിമയിലെ പ്രമുഖരായ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയുമെല്ലാം. സുരേഷ് ഗോപി BJP പരസ്യമായി നിൽക്കുന്നുണ്ട്. രാജ്യസഭാ MP കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ BJP വേണ്ടി മത്സര രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. തോറ്റെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. സംഘപരിവാർ ബന്ധമുണ്ട് എന്ന് പലപ്പോഴും ആരോപണം നേരിട്ട നടനാണ് മോഹൻലാൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള പദ്ധതികളെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം. മാത്രമല്ല നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എങ്കിലും രാഷ്ട്രീയം തനിക്ക് യോജിച്ചതല്ല എന്നാണ് താരത്തിന്റെ നിലപാട്. മമ്മൂട്ടി ഇടത്തോട്ട് ചായവുള്ള താരമാണ്. കൈരളി ചാനലിന്റെ സാരഥിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ്. എങ്കിലും അദ്ദേഹം രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിലോ സമരത്തിലോ പരസ്യമായി പ്രതികരിക്കാറില്ല. ഇന്നസെന്റ്, മുകേഷ് എന്നിവ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച് ജയിച്ചവരാണ്. അതേസമയം കേരള കോൺഗ്രസ് B നേതാവാണ് ഗണേഷ് കുമാർ. പത്തനാപുരം മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. സിനിമാക്കാരൻ എന്നതിലപ്പുറം ഗണേഷ് പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ജഗദീഷും ഭീമൻ രഘുവും എതിർ സ്ഥാനാർത്ഥികളായി എത്തിയിട്ടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഗണേഷിനായിരുന്നു വിജയം. ഗണേഷ് കുമാർ ഇത്തവണയും പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് വിവരം. അതേസമയം മലയാള സിനിമയിലെ മുതിർന്ന നടനാണ് സിനിമാ താരം ദേവൻ. സിനിമയിൽ ഒട്ടേറെ മികച്ച വേഷങ്ങൾ ചെയ്ത അദ്ദേഹം നവകേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിലെത്തിയെങ്കിലും പിന്നീട് വിട്ടുനിന്നു. ഇപ്പോൾ വീണ്ടും തന്റെ പാർട്ടി സജീവമാക്കുകയാണ്. രാഷ്ട്രീയത്തിലെ താരസാന്നിധ്യം ഇത്തരത്തിലെത്തി നിൽക്കെയാണ് PC ജോർജ് MLA സിനിമാക്കാരുടെ രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരിക്കുന്നത്. ദേവൻ രാഷ്ട്രീയത്തിലെത്തിയതിൽ വലിയ കാര്യമില്ലെന്നാണ് PC ജോർജ് പറയുന്നത്. ഗണേഷ് മന്ത്രിയായതിൽ കുശുമ്പ് കാരണം ഇറങ്ങിയതാണ് ദേവനെന്നാണ് PC ജോർജ് പറയുന്നത്. എന്നാൽ മുകേഷിന്റെയും ഗണേഷ് കുമാറിന്റെയും കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മറിച്ചാണ്. മുകേഷ് കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കാറുണ്ടെന്നാണ് PC ജോർജിന്റെ വാദം. ഇത്തവണ ഇടത്തോട്ടും വലത്തോട്ടുമില്ലാതെയാണ് PC ജോർജ് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കേരള ജനപക്ഷം പാർട്ടി 40 മത്സരിക്കണമെന്ന് അണികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. UDFൽ ചേരാൻ ശ്രമം നടക്കുന്നുണ്ട്. അതേസമയം കോട്ടയത്ത് PC ജോർജിന്റെ സാന്നിധ്യം നിർണായകമാണ്. 2016 ഒരു മുന്നണിയിലും അംഗമല്ലായിരുന്നു PC ജോർജ്. പൂഞ്ഞാർ മണ്ഡലത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. മണ്ഡലത്തിലെ മുസ്ലിം സംഘടനകളുടെയും സഭയുടെയും പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ അന്ന് അദ്ദേഹം വിജയിച്ചു. എന്നാൽ ഇത്തവണ അദ്ദേഹവുമായി ഉടക്കി നിൽക്കുകയാണ് മുസ്ലിം സംഘടനകൾ.